ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ ചെക്കൻ വിളിച്ചിട്ട് വന്നു നോക്കണം ഗൈസ്. നമ്മുടെ ചേട്ടനെ വന്നിട്ടുണ്ട്. അവളെ കേരളത്തിലാകെ എന്താ പറയുക, 7-8 എണ്ണമുള്ളൂ മറ്റേ കവാസികിയുടെ. ഞാൻ ഫുള്ളായി പറയണില്ല, അത് നമുക്ക് വണ്ടി കണ്ടിട്ട് വർത്താനം പറയാം, ഒന്നും പറയണ്ട. അപ്പം എൻ്റെ കൂട്ടറും വിളിച്ചിട്ട് അപ്പോൾ ആടെ അങ്ങനെ വണ്ടി വന്നിട്ടാ, നമുക്ക് റിവ്യൂ ചെയ്യാമെന്നാണ് വിളിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം ഓടി പോന്നു. അപ്പോൾ നമുക്ക് ആളേനും ആളുടെ വണ്ടിയിൽ വിശേഷങ്ങളാണ് കേട്ടോ. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മുടെ കൂട്ടുകാരൻ വർക്ക്ഷോപ്പിൽ ആ വണ്ടിയും ആളൊക്കെ അവിടെ ഉണ്ട്. നമുക്ക് ഫുള്ളായി ഡീറ്റെയിലും കാര്യങ്ങൾ നോക്കാം. ഓക്കെ, വരട്ടെ തന്നെ DRC മോട്ടോ ചെക്കൻ്റെ. ഗൈസ് നമ്മളങ്ങനെ ആളുടെ വണ്ടിയുടെ സൗണ്ടൊക്കെ കിട്ടില്ലേ, ആള് ആളിനെ കാണിക്കാൻ ആളുടെ ഏജൊക്കെ കണ്ടത് നമ്മൾ നെട്ടിപ്പോകും ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആളേനെയും ഒക്കെ കാണാം നമുക്ക്. അപ്പോൾ അതുവരെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തോളാം, ലൈക്ക് ചെയ്തോളോ. പടപെടാൻ നിന്നോളോട്ടോ, നമുക്ക് പെട്ടയ്ക്കാം ആളുടെ വണ്ടി ആൾ കാണാൻ പോകണ്ട പോയിട്ട്. അപ്പോൾ സെറ്റാക്കാം നമുക്ക് ഗൈസ്. നമ്മളങ്ങനെ ഇപ്പോൾ ദർശിച്ചേട്ടൻ്റെ അവൻ്റെ ട്രാക്ക് പ്രാക്ടീസ് ചെയ്യണത് കാണാൻ പോകണം ഗൈസ്. നമ്മുടെ ഡിക്സണാണ് വണ്ടി ഓടിക്കണത്, നമ്മുടെ ദർശിച്ചേട്ടൻ ബാക്കിൽ വരുന്നുണ്ട് ഗൈസ്. കണ്ടോ, അപ്പോൾ ദർശിച്ചേട്ടൻ ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട്. നമുക്ക് ഇനി ട്രാക്ക് പ്രാക്ടീസിന് പോയിട്ട് ആളേനെയും വണ്ടീനെ കുറിച്ച് ഞങ്ങളൊക്കെ അറിയാം. ഓ ത്രില്ല് ത്രില്ലല്ലേ. എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, റേബ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് പിന്നെ ട്രാക്കിലോട്ട് വേണം. ഗൈസ് നമ്മളങ്ങനെ ആ സ്ഥലത്തെത്തി ഗൈസ്. ഇവിടെ ആ ട്രാക്ക് പറഞ്ഞ സ്ഥലം. ഊ ഐ ബ്രഷില് ഗൈസ്, അടുത്ത ഓരോ ഹമ്പിൻ്റെ വലിപ്പം കാണിച്ചു തരാം. കണ്ടാ അയ്യോ, ഇത് കാണണ പോലെ നിട്ടാ, നേരിട്ട് കണ്ടാ. ഈ വലിപ്പമുള്ള സ്ഥലത്ത് കൂടിയാണ് ആളിഞ്ഞ് ജമ്പടിയുമാണ്. എൻ്റെ പൊന്നെ കാണാം നമുക്ക്. അതിൽ മൊത്തം ത്രില്ലിങ്ങാണ് ഈ വീഡിയോ. എല്ലാവരും പരമാവധി ഷെയർ ചെയ്ത് എല്ലാവർക്കും തിരിച്ചോളാം, കട്ട സപ്പോർട്ട് ചെയ്തോളാം ചക്കൻ. ഇറങ്ങി ഇവിടെ താ പോണ് മക്കളെ മൊതല്. എൻ്റെ പോലെ ഞാൻ അവിടെ നിന്ന് കാണിച്ചാരത്. ഫോട്ടോ നമുക്ക് കാണാം, നമുക്ക് സുധാ പോണു ഗൈസ്. നമ്മുടെ രക്ഷാട്ടെ, ഓ രക്ഷയില് ഗൈസ്. ജമ്പൊക്കെ ഉണ്ടല്ലേ ഗൈസ്. അപ്പൊ ഇതാ വരുന്നു, ഈ ഫുള്ള് ട്രാക്കുകൾ ഓടിക്കണം കേട്ടാ. വരുന്നാള് ഗൈസ് പറക്കട്ടെ പോ. ഓ വിഷ്ണു അവിടെ മറ്റേ അവിടെ കുറച്ച് വെള്ളമുണ്ട് ഗൈസ്. നമ്മുടെ വണ്ടികളൊക്കെ അവിടെ വെച്ചോക്കാണ്. എൻ്റെ അപ്പോൾ എന്നെ ഒന്ന് പറയല്ലേ, ഇതിനെ പറ്റി എന്താ പറയാനുള്ള പരമാവധി നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തുടർന്ന് നമ്മൾ ഗൈസ് നമ്മൾ അടുത്തോടെ പോണേ ഗൈസ്. അയ്യോ പൊള്ളി പൊള്ളി ഗൈസ്, അടുത്ത ഗൈസ് വീലിങ് രക്ഷയില്ല ഗൈസ്. നമ്മുടെ ഡി കീപ്പർ വിഷ്ണൊക്കെ അവിടെ നിൽക്കുന്ന വണ്ടിയാണ് നമ്മൾ ആദ്യം റിവ്യൂ ചെയ്ത്. എഫ്സൈഡ് എഫ് സി മറന്നിട്ടുണ്ടാവില്ല എല്ലാവരും. ഗൈസ് ഗൈസ് അറ്റത്ത് പോകണുണ്ടല്ലേ, വെടി ഉണ്ട പോലെ പോകണുണ്ടല്ലേ. വൈഡങ്ങളുണ്ട് എത്രത്തോളം കാണുന്നറിയില്ല. പൊള്ളിയോ എൻ്റെ പൊന്നെ രക്ഷയില്ല. ഇവിടുന്ന് ഇവിടെ നടീന്നൊരു ഗൈസ് എവിടേക്ക് വരുവാള് ഇടി കഷ്ടപ്പെടുത്ത പോലെ. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. കണ്ടാലൊക്കെ സപ്പിതാ വരുന്നു, പൊന്തുതാ പൊന്തുണു. ഓ എൻ്റെ പൊണ്ടോ രക്ഷയില്ലേ. പൊളി 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 പൊളിട്ടാ പൊളി. നൈസ് മനുഷ്യ ഡിക്സൻ. പിന്നെ അവൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ട് കേട്ടാ, എല്ലാവരും ഉണ്ട്. എന്താ ചമ്പ അടുത്ത ചമ്പ്, ആൾ പ്രാക്ടീസ് ചെയ്യാണ്. അടുത്ത റേസ് എന്നാ വേണ്ടി പറഞ്ഞിട്ടില്ലേ, ഇതാ പോണു. അയ്യോ ഓ രക്ഷയില്ല ഗൈസ്. ഗൈസ് അവളവിടെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത്ര നാൾ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ദർശനത്തിനടുത്തേക്കാണ് നമ്മൾ പോകണത്. ഇനി
ഹായ് ആളോടെ ഇരിക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കാണ്. എടാ ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ദർശനാണ്, തൃശ്ശൂരാണ് താമസിക്കുന്നത്, പൊങ്ങുന്നം. മോട്ടോക്രോസ് ഓടിക്കുന്നതാണ്. 2018 മോട്ടോക്രോസ് ഓടിച്ചു തുടങ്ങിയത്. എൻ്റെ പ്രൊഫഷൻ ശരിക്കും ഇതായിരുന്നില്ല, കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷനാണ് നടത്തിയിരുന്നത്. പിന്നെ കരാട്ടെ ക്ലാസ് നടത്തിയിരുന്നു. പിന്നെ അതിന് ശേഷമാണ് പിന്നെ ഇതിലേക്ക് വന്നത്. ഇപ്പോൾ ഇത് ഒരു 3 വർഷമായിട്ട് ഇത് പ്രാക്ടീസ്. അതിൻ്റെ ഇടയിൽ 2 കൊല്ലം കോവിഡിൽ പോയി. എങ്കിൽ പോലും ഇതുവരെ ഉണ്ടായിരുന്ന നാഷണൽ ലെവലിലുള്ള എല്ലാ റേസും ഇന്ത്യയിലുള്ളതും പങ്കെടുത്തിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ തൃശ്ശൂർ തന്നെയാണ് ട്രാക്കുള്ളത്. പ്രാക്ടീസ് ചെയ്യുന്നു. ഇനിയിപ്പോൾ 19-ാം തീയതി കോയമ്പത്തൂർ MRF റേസ് ഉണ്ട്. നാഷണൽ ലെവൽ റേസാണ്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസിലാണ് ഇപ്പോൾ. നന്നായി നടക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്ത റേസൊക്കെ ഞാൻ എവിടെ ആയിട്ടാണ് വരുന്നത് ചേട്ടാ? ഇനിയത്തെ റേസ് കോയമ്പത്തൂരത്തെ 19-ാം തീയതിയിലത്തെ നാഷണൽ ഇവൻ്റാണ്. അത് ഒരു വർഷത്തിൽ 6 ഇവൻ്റാണ് വരിക. ഇപ്പോൾ 3-ാമത്തെ റൗണ്ടാണ് കോയമ്പത്തൂർ. നാസിക്കിലും പൂനെയിലും ഇപ്പോൾ കഴിഞ്ഞു. അടുത്ത് വരുന്നത് ബാംഗ്ലൂർ അല്ലെങ്കിൽ ഗോവയിലായിരിക്കും. അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ഈ ജൂലൈയിൽ വരും. ഇനി ചേട്ടൻ്റെ പ്രായം ഒന്ന് പറയാം എല്ലാവർക്കും. ചേട്ടൻ്റെ ഏജ് അറിയാൻ വേണ്ടി ഒരു ഇതാകാംക്ഷ ഉണ്ട്. ചേട്ടൻ്റെ ഏജ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഫോറിൻ കൺട്രീസിലൊക്കെ 5-ാമത്തെ വയസ്സിലൊക്കെ തൊട്ട് ഇത് മോട്ടോക്രോസ് തുടങ്ങും. മോട്ടോക്രോസ് ട്രെയിനിങ് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരിക. അപ്പോഴാണ് അവർ ഒരു 20 വയസ്സിലൊക്കെ വേൾഡ് ഇതിലൊക്കെ പങ്കെടുക്കുക, നാഷണൽ ലെവലിലും വേൾഡ് ലെവലിലൊക്കെ പങ്കെടുക്കുക. എനിക്കിപ്പോൾ 51 വയസ്സായി. ഞാനിപ്പോൾ 48-ാമത്തെ വയസ്സിലാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത്. മോട്ടോക്രോസ് വാങ്ങിയത് 2018. അതിനുശേഷം പിന്നെ കോവിഡ് വന്നിട്ട് 2 കൊല്ലം ഓടിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ എങ്കിലും പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാം നാഷണൽ ലെവലിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ചേട്ടാ പിന്നെ ഈ ഈ വണ്ടി പിന്നെ അധികം കേരളത്തിലില്ലല്ലോ. ഇത് കവാസിക്കിയുടെ മറ്റേ ഏതാ മോഡൽ ചേട്ടാ? ഇത് KX 250F എന്ന് പറഞ്ഞ മോഡലാണ്. കേരളത്തിൽ എത്ര ഉണ്ട് ചേട്ടാ വണ്ടി? കേരളത്തിൽ ഒരു 8-10 വണ്ടി ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടിയുള്ളത് കേരളത്തിലാണ്. എൻ്റെ രണ്ട് സെയിം വണ്ടികളുണ്ട്. 2 വണ്ടി ഉണ്ടായാലും ഒന്ന് പ്രാക്ടീസിനും ഒന്ന് റേസിനും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. 2 വണ്ടി ഉണ്ട്. ഇനി 19-ാം തീയതി ഈ സൺഡേ വരുന്ന സൺഡേ കമ്മിങ് സൺഡേ കോയമ്പത്തൂർ വെച്ചിട്ടാണ്. ഇത് നാഷണലിൽ ഓരോ സംസ്ഥാനത്ത് വെച്ചിട്ടാണ് നടത്തുക. ഇപ്പോൾ കഴിഞ്ഞ മാസം നാസിക്കിലും പിന്നെ പൂനെയിലും വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നു. പ്രൈസ് കാണാൻ താല്പര്യമുള്ളവർ പൊക്കോളോ കേട്ടോ, ദർശേട്ടൻ സപ്പോർട്ട് ചെയ്തോളോ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. പിന്നെ ആൾ ഇനി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിൽക്കില്ല ചേട്ടനി? ഇപ്പോൾ പ്രാക്ടീസിന് വേണ്ടി ഇറങ്ങാൻ പോവാണ്. ഇതാണ് ജമ്പിങ് ട്രാക്കാണ്, ഒരു സൂപ്പർ ക്രോസ് ബാൻഡിഡോസിൻ്റെ ഒരു ട്രാക്കാണ് ഇത് തൃശ്ശൂരത്തെ. അത് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളവർ. ഞാൻ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യാറ്. ഞാൻ ചെയ്തോളട്ടാ, ലൈക്കും ഷെയറും സബ്സ്ക്രൈബറും ഒക്കെ ചെയ്തോളാം. അയ്യോ രക്ഷയില്ലാട്ടാ, 51 വയസ്സ്, വണ്ടിയുടെ വെയിറ്റ് കേരളത്തിലാകെ എത്ര വണ്ടികളുള്ളൂ? കവാസക്കിയുടെ 250F. അപ്പോൾ ഒന്നും പറയാണ്ട് ഗൈസ്, 51 വയസ്സിൽ നമ്മളൊക്കെ ചിന്തിച്ചാൽ മതി നമ്മളൊക്കെ എന്തൊക്കെയാ ഒന്ന്. പിന്നെയുള്ള പിന്നെയും ഒരു ഒരു വീലോടിയും കാണാം, നമുക്ക് ഒരു വീലോടിയും കാണാം. ഓ ഫുള്ള് ട്രാക്കുകൾ ഓടിക്കണം കേട്ടാ. 51 വയസ്സായിട്ടുള്ള മനുഷ്യൻ്റെ വിളയാട്ടാണ് കാണുക, വിളയാട്ടം. നമ്മുടെ നല്ല 51 വയസ്സ് ആൾക്കാർ എന്തൊക്കെ ചെയ്യുക ഗൈസ്? ആൾ ഇവിടെ കാണുന്നില്ല, ട്രാക്ക് ഓടിക്കണു, ട്രാക്ക് ഓടിക്കണു. എൻ്റെ പോയിൻ്റെ രക്ഷയില്ല, ഇതാ ഓടുകയോ. ഇത്രയൊക്കെ ചെയ്തോളട്ടെ, ആൾ ഫുൾ ട്രാക്ക് പ്രാക്ടീസാണ് കാണുക, ആൾക്ക് റൈസ് ഉണ്ട്. ഇതാ വരട്ടെ ഗൈസ്, നോക്കിക്കോ നോക്കിക്കോ, പറക്കും പറക്കും. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. ഹലോ.